മാനിയ പ്രേക്ഷകർക്ക് ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം നിങ്ങൾക്കും സാധ്യമാണ് എന്ന പേരിൽ ബിനു ജോസഫ് വടശ്ശേരിക്കര രചിച്ച അതിമനോഹരമായ ഒരു ഗ്രന്ഥമാണ്. ബൈബിൾ അധ്യാപകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, പരിശീലകൻ, കൗൺസിലർ, യുവജന പ്രവർത്തകൻ എന്നീ നിലകളിൽ വളരെ പ്രസിദ്ധനായൊരു വ്യക്തിയാണ് പാസ്റ്റർ ബിനു ജോസഫ് വടശ്ശേരിക്കര. അദ്ദേഹം എക്സൽ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതായ ക്ലാസുകൾ, VBS പരിശീലനങ്ങൾ, കൗൺസിലിംഗ് സെമിനാറുകൾ എന്നിവയ്ക്ക് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈ നാളുകളിൽ ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷകനാണ് ബിനു ജോസഫ് വടശ്ശേരിക്കര. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കൗൺസിലറാണ്. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം യുവജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള അനേക വിഷയങ്ങളാണ് വായനക്കാരുമായി, അനുവാചകരുമായി പങ്കുവയ്ക്കുവാനായി തയ്യാറായിരിക്കുന്നത്. പാസ്റ്റർ ബിനു ജോസഫ് വടശ്ശേരിക്കര, ഇവിടെ നടക്കുന്നതായ ഈ പ്രോഗ്രാമിലേക്ക് താങ്കളുടെ വിലയേറിയ സമയം വിനിയോഗിച്ച് ഇവിടെ കടന്നു വന്നതിൽ പങ്കെടുത്തതിന് താങ്കളോടുള്ള പ്രത്യേകമായ നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്കും സാധ്യമാണ് എന്ന ഈ പുസ്തകം കൊണ്ട്, ഇതിൻ്റെ രചന കൊണ്ട് വാസ്തവത്തിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ആ പ്രധാന ലക്ഷ്യം ചുരുക്കം ചില വാക്കുകളൊന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും യുവജനങ്ങളെ ഫോക്കസ് ചെയ്തൊരു പുസ്തകമാണ് നിങ്ങൾക്കും സാധ്യമാണ് എന്നുള്ളത്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ പരിചയമല്ലാത്ത ഒരു കാലം നമ്മുടെ യുവജനങ്ങളുടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധിയിലല്ലേ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പിന്മാറുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾക്കും സാധ്യമാണെന്ന ഗ്രന്ഥം, ഒരു വഴികാട്ടിയായ ഒരു ഗ്രന്ഥമായിട്ടാണ് അത് തയ്യാർ ചെയ്ത് യുവജനങ്ങൾക്ക് വേണ്ടി എഴുതിയത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ താങ്കൾ ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഐൻസ്റ്റൈൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ബുദ്ധിയുടെ 25% മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അപ്പോൾ ബാക്കി 75% കൂടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്നതായ വ്യക്തിയെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് തന്നെ സാധിക്കുമായിരുന്നു. ഈ ഒരു കൊട്ടേഷൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിലൂടെ നമ്മുടെ യുവജനങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന അവരുടെ യഥാർത്ഥ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നിശ്ചയമായിട്ടും പല സമയത്തും നമ്മുടെ യുവജനങ്ങൾ അവരാരാണെന്ന് ബോധ്യപ്പെടുന്നില്ല. പല ആളുകളും അവരുടെ കഴിവുകളുമായിട്ട് ശവക്കുഴിയിലേക്ക് പോകുന്നവരാണ്. അപ്പം അവരെ ഒന്ന് കണ്ടെത്താൻ, അവരാരാണെന്ന് അറിയാൻ, ഇതൊന്ന് പ്രയോജനപ്പെടുത്താൻ, കാരണം സമൂഹത്തിന് ഇങ്ങനെയുള്ള യുവജനങ്ങളെയാണല്ലോ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അവരാരാണെന്നും അവർക്കുള്ള താലന്തുകൾ എന്താ, ദൈവം കഴിവുകൾ കൊടുത്തിട്ട് എല്ലാവരും വിട്ടിരിക്കുന്നത്, ഇതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കൊട്ടേഷനിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കൗൺസിലിംഗ് ഗ്രന്ഥത്തെക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇതൊരു ബിബ്ലിക്കൽ ആയിട്ടുള്ളൊരു പുസ്തകമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം താങ്കൾ ഇതിൽ പറഞ്ഞിട്ടുള്ള, സമർത്ഥിച്ചിട്ടുള്ള സകല ആശയങ്ങളും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരക്കിട്ട് ഉറപ്പിക്കുവാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദാവീദ് രാജാവ്, പഴയ നിയമത്തിലെ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം, അതുമായിട്ടൊരു കമ്പാരിസൺ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് അംഗീകരിച്ചു, അദ്ദേഹത്തിന് ലഭിച്ച ചെറിയ താലന്ത് ഉപയോഗിച്ചു, കഴിയുമെന്ന് വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. ഇതായിരുന്നു ദാവീദ് രാജാവിൻ്റെ ആ വിജയരഹസ്യം. അതുപോലെ തന്നെ മദർ തെരേസയുടെ ആ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുവാനായിട്ടുള്ളത്, ഒരു വ്യക്തിയുടെ കഴിവുകളെ അംഗീകരിക്കാത്തതിൻ്റെ പരിണത ഫലം എന്തൊക്കെയായിരിക്കും? കഴിവുകൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, വ്യക്തിപരമായി നമ്മൾ ആദ്യം നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ലോകത്തിനൊരിക്കലും അറിയാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ച് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് ലോകം അറിയാനായിട്ട് പോകുന്നത്. അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ചില ആൾക്കാർ പറയും, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എനിക്കൊരു കഴിവുമില്ല, ഇങ്ങനെയുള്ള പരാതികളാണ് സാധാരണ കേൾക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തെറ്റാണ്. കഴിവുകളില്ലാത്ത ആരുമില്ല. നമ്മളെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ അവസരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നിശ്ചയമായിട്ടും അവസരങ്ങൾ കിട്ടുക. അതുകൊണ്ട് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നോക്സ് ഓൺലി വൺസ്, അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, മുട്ടുന്നുള്ളൂ. അപ്പോൾ ആ അവസരങ്ങളെ വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യുവജനങ്ങൾ, അവർക്ക് ലഭിച്ച കഴിവ്, സമയം, ഇപ്പോൾ കഴിവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ലഭിച്ച സമയത്തെ നമ്മൾ അറിയണം. ഈ കഴിവും നമുക്ക് ലഭിച്ച സമയവും നമുക്കുള്ള അവസരങ്ങളും, ഇത് മൂന്നും
നന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ, സമൂഹത്തിന് നമ്മളെ അങ്ങോട്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ദൈവവചനമാണല്ലോ ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ ബേസ് എന്ന് പറയുന്നത്. കർത്താവില്ല, യേശുവില്ലെങ്കിൽ അവൻ എല്ലാം നേടിയാൽ അവൻ പരാജയമാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് അന്ന് അടിയുറച്ച് വിശ്വസിക്കാനും അങ്ങനെ ജീവിതത്തിൽ വിജയം നേടാനുമായിട്ടുള്ള ഒരു ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു ഒരു ചിന്താവിഷയമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, അതേസമയം കഴിവുകളുണ്ട്, താലന്തുകളുണ്ട്, എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ജയിക്കാത്ത അനേകരുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം, 10-ാം ക്ലാസ് ജയിച്ചുകൊണ്ട് ജീവിതം ജയിക്കത്തില്ല, +2 ജയിച്ചുകൊണ്ട് ജീവിതം ജയിക്കത്തില്ല. ജീവിതം ജയിക്കണമെങ്കിൽ ഇതിനെല്ലാം അപ്പുറത്തൊരു ജയമാണ് വേണ്ടി. യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ജയമെന്ന് പറയുന്നത്, അതിലേക്ക് യുവജനങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് മാത്രമാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിമുട്ടയുടെ കൂട്ടത്തിൽ മുട്ട വന്നിട്ടതായ ഒരു പരുന്തിനെക്കുറിച്ച് ഇതിനകത്ത് വളരെ രസകരമായൊരു ചെറിയൊരു സംഭവമുണ്ട്. എനിക്കത് വായിച്ചപ്പോഴേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം യുവജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ഓരോ വിഷയങ്ങളും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലത്തക്ക രീതിയിൽ ഇതുപോലെയുള്ള പ്രകൃതിയിലെ പോലും ഉള്ള അനേക ഉദാഹരണങ്ങൾ അതിമനോഹരമായി താങ്കൾ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ഒരു ആ ചെറിയ സംഭവം താങ്കളുടെ നാവിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ലഘുവായി ഒന്ന് വിശദീകരിക്കാം. സാധാരണ ഇപ്പോഴത്തെ ട്രെയിനിങ്ങൾക്കും പല പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കഥയാണ് ഈ കോഴിയുടെ മുട്ടയുടെ കൂടെ ഇട്ട ഒരു പരുന്തിൻ്റെ മുട്ടയുടെ കഥ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു കഥയാണെങ്കിൽ പോലും കോഴിമുട്ട പലപ്പോഴും, അല്ലെങ്കിൽ കോഴി ഇതിൻ്റെ കൂടെ അടയിരുന്നു, ഈ പരുന്തിൻ്റെ മുട്ടയും വിരിഞ്ഞു, പക്ഷേ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുന്ന പരുന്തൊരിക്കലും തിരിച്ചറിയുന്നില്ല താനൊരു പരുന്താണ്. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ തറയെന്നുള്ള ചെറിയ പൊടിയും ധാന്യങ്ങളൊക്കെ കൊത്തി പറക്കുമ്പം പരുന്ന് കുഞ്ഞു ഇത് തന്നെയാണ് ചെയ്യുന്നത്. നാളുകൾ കഴിഞ്ഞു, ചെറുകളൊക്കെ ആയി, നല്ല തൂവലുകളുണ്ട്, കൂർത്ത നഖമുണ്ട്. അന്നേരവും ഈ കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ ഈ ചെറിയ ധാന്യങ്ങളൊക്കെ തിന്നുകൊണ്ട് ഈ പരുന്ന് നടക്കുകയാണ്. അപ്പോൾ ഈ പരുന്തിനൊരിക്കൽ പറക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പരുന്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്ക് പറക്കാൻ കഴിയുമോ, നമുക്ക് ആ പരുന്തിനെ പോലെ ഉയർന്ന് പറക്കാൻ കഴിയുമോ. അപ്പം ഈ തള്ളക്കോഴി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പരുന്തുകളാണ്, നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളാണ്, നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ കഴിയത്തില്ല, പരുന്തുകളെ പോലെ ഉയർത്തി പറക്കാൻ കഴിയത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവായ സന്ദേശമാണ്, മോനെ നമുക്ക് കഴിയത്തില്ല, നമുക്ക് ഇത്രയേ ഒക്കത്തുള്ളൂ, അവർ അത്ര നമുക്ക് സാധ്യമല്ല എന്നൊക്കെയുള്ള നെഗറ്റീവായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ട്. ആ ഒരു ചിന്തയിൽ ജീവിച്ച് തുടർമാനമായി പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില വീട്ടിലൊക്കെ പറയാറുണ്ട്, ഞങ്ങളാരും 10-ാം ക്ലാസ് ജയിച്ചില്ല, മോനെ നീ എങ്കിലും 10-ാം ക്ലാസ് എന്ത് ചെയ്യണം, ജയിക്കണം. അവൻ്റെ ആഗ്രഹം അത്രയുള്ളൂ, അവന് 10-ാം ക്ലാസ്, അവൻ ഓർക്കുന്ന 10-ാം ക്ലാസ് ജയിച്ചോടെ ജീവിതം ജയിച്ചെന്ന് ഓർക്കുന്നത്, പിന്നെ അവനൊന്നും പഠിക്കത്തില്ല. അപ്പോൾ അവനേക്കാളൊക്കെ വലിയ പ്രതീക്ഷകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ, എടാ മോനെ നീ ഇതല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ കഴിയും, സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ അതിനൊക്കെയുള്ള ഉദാഹരണമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഉയർന്നു പോയ നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരിക്കുന്ന KR നാരായണൻ. ഈ അടുത്ത കാലത്ത് ഒരു പക്ഷേ നമുക്കല്ല സൂര്യ അബ്ദുൽ കലാം വളരെ കുറച്ചാണല്ലോ, അവരെല്ലാം ജീവിതത്തിലെ അതുപോലെ പ്രതിസന്ധി കടന്നു വന്നവരാ. പത്രം കൊടുത്തും പുളിങ്കുരു പറക്കി നടന്നവൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ തന്നെ ആ ഒരു വാക്യം എടുത്ത് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെ അതെ, അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ മനോരമ റിപ്പോർട്ട് ചെയ്തത് പത്രം കൊടുത്തും പുളിങ്കുരു വിറ്റും നടന്നവൻ ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ഉയർന്നു വരാനായിട്ട് അബ്ദുൽ കലാമിന് കഴിഞ്ഞു, അദ്ദേഹം ചെറിയ തുടക്കമായിരുന്നു. അപ്പം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾ, അവസരങ്ങൾ നൽകുന്ന സമൂഹം, ഒപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കഴിയും എന്നൊരു തോന്നൽ, ഈ തോന്നൽ സാധാരണ നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാകത്തില്ല. എനിക്ക് കഴിയുമെന്ന് പേരൻസ് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മളെ നടത്താനും നമുക്ക് ബലം തരാനും കഴിയുന്ന ഒരു ദൈവത്തിലുള്ള ആശ്രയമാണ് നാം ഉണ്ടാകേണ്ടത്. ഇപ്പോൾ എൻ്റെ കഴിവിൽ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള പരിധികളുണ്ട്, എന്നാൽ എൻ്റെ കഴിവിനേക്കാളും മുകളിൽ എന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം, അതാണ് നമ്മുടെ തലമുറയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഈ പരുന്തിൻ്റെ കഥയിലൂടെ താങ്കൾ ആ ഒരു സത്യം ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. അതായത് സ്വയം അംഗീകരിക്കാതെ ചപ്പുചവറിൽ ചികിത്സകയുന്ന ആ പരുന്തിനെ പോലെയുള്ള പല ജീവിക്കുന്ന ആളുകൾ, അവര് അവർക്കത് സാധിക്കാഞ്ഞതിൻ്റെ കാര്യങ്ങൾ, സ്വന്തം വ്യക്തിത്വത്തെ അവർ മനസ്സിലാക്കിയില്ല, തള്ളക്കോഴിയുടെ വാക്കിൽ മാത്രം വിശ്വസിച്ചു, പറന്നുയരുവാനുള്ള കഴിവുകൾ അവർ ഉപയോഗിച്ചില്ല, കോഴികളോടൊപ്പം ജീവിച്ചു. വാസ്തവത്തിൽ ഇത് ഇന്നത്തെ നമ്മുടെ ആ പരുന്തിൻ്റെയും കോഴിയുടെയും സ്ഥാനം നമ്മുടെ മലയാളിയും അല്ലെങ്കിൽ വേറെ ഒരു ഭാഷ സംസാരിക്കുന്നവരാക്കിയാൽ അത് അതേപടി നമുക്ക് ഇവരുടെ കാര്യത്തിലും അത് പല ആളുകളും ഇങ്ങനെ അവരുടെ നിലവാരത്തിൽ താണവരോടുകൂടെ ജീവിച്ച് ജീവിതം അങ്ങ് ചെലവഴിക്കുക. ഇപ്പോൾ ചില പിള്ളേരുണ്ട്, അവർ തല്ലിപ്പൊളിച്ച് കൂട്ടുകാരോടി തമ്പാക്കുമൊക്കെ അടിച്ച് നടക്കുക. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതാണ് ലോകം, ഇതാ ജീവിതമെന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കോഴിയെ പോലെ അല്ലെങ്കിൽ പരുന്ന് കുഞ്ഞിനെ പോലെ ഇതിനിടയിൽ കിടന്ന് ചികിത്സകയോ, പക്ഷെ അവരൊരിക്കലും ജീവിതത്തിൽ ഉയരുന്നില്ല. അപ്പോൾ ഉയർന്നു പറക്കാനായിട്ടുള്ള ഒരു ജീവിതം അധികം തന്നിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഉയരാനും വളരാനും കഴിയും. അതിന് കഴിയണമെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകണം, ദൈവാശ്രയം ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും
ശക്തനാകുന്നു. യഥാർത്ഥത്തിൽ അതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ആ ബലഹീനതകൾ നൽകുന്ന ഒരു ബലത്തെക്കുറിച്ചും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹെലൻ കെല്ലറുടെ ഉദാഹരണമുണ്ട്. അതുപോലെ തന്നെ കാലുകൾ കൊണ്ട് SSLC പരീക്ഷ എഴുതിയ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു കോഴിക്കോട്ടുകാരി റിയ എന്ന പെൺകുട്ടി. അപ്പോൾ അതൊക്കെ അവർ അവരുടെ ബലഹീനതകളെ അംഗീകരിച്ച് അവരുടെ കഴിവുകേടുകളെ മറികടന്നു. ആ അങ്ങനെ ഒരു വലിയൊരു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് ഈ പവർവിഷൻ്റെ ഈ പ്രോഗ്രാം കാണുന്നതായ യുവജനങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും താങ്കൾക്ക് ഒരു ചെറിയ സന്ദേശം നൽകുവാനുണ്ടെങ്കിൽ അതൊന്ന് നൽകിയാണ്. അതായത് എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്ന വ്യത്യസ്ത കഴിവുകളുമായിട്ടാണ്. ഇപ്പം ബൈബിളിലെ ഒരു ചെറിയ ഉദാഹരണമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം. അവിടെ 1000 ആളുകളുണ്ടെങ്കിലും ഒരു കൊച്ചു ബാലൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ കയ്യിൽ കർത്താവ് ഒരു 5 അപ്പം കൊടുത്തിട്ടുണ്ട് 1000 ആളുകൾക്ക് തൃപ്തി വരുത്താൻ, അനുഗ്രഹം ഉണ്ടാകാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ താലന്തുകളെ കണ്ടെത്തണം. പല ആളുകളും പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പ്രഷറൈസ് ചെയ്യാറുണ്ട്, നീ അങ്ങനെ വലുതാകണം അങ്ങനെ ചെയ്യണം. അപ്പോൾ പ്രഷറൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരോട് കൂടെ നിന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാലോ. അപ്പോൾ പല സമയത്തും ഞാൻ മാതാപിതാക്കൾക്കൊക്കെ സെഷൻ കൊടുക്കുമ്പോൾ പറയും, പിള്ളേർക്ക് മാറ് കുറഞ്ഞപ്പോൾ പിള്ളേരെ തലേണ്ട് കാര്യമില്ല, തലയെ മാറ് കൂടുതൽ കിട്ടത്തില്ല. അതേസമയം അവരുടെ കൂടെ നിന്ന് അവരെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പോസിറ്റീവായ വാക്കുകൾ നമ്മുടെ ഒരു കേരളത്തിലെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡോൺസ് ആണ് കൂടുതൽ, ചെയ്യരുത്, അരുതുകളാണ് കൂടുതൽ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക. മോനെ നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോഴും നീ അത് ചെയ്യരുത്, നീ അങ്ങോട്ട് പോകരുത്. ഇപ്പം സാധാരണ കുഞ്ഞുങ്ങളോടൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയൊരു ഒരു മെഴുകുതിരി വട്ടം കണ്ടൊന്ന് തൊടാൻ ചെന്നാൽ നമ്മൾ തൊടിപ്പിക്കത്തില്ല, മോനെ തീയാ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അവർ തൊടാൻ അനുവദിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അതിനേക്കാളെല്ലാം ഒരു നമ്മുടെ വീടുകൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം അടിസ്ഥാനപ്പെടേണ്ടത്. അങ്ങനെ ക്രൈസ്റ്റ് സെൻ്റേർഡ് ആയിട്ടുള്ള ക്രിസ്തുകേന്ദ്രീകൃതമായ വീടുകളാണെങ്കിൽ നിശ്ചയമായിട്ടും ആ കുടുംബങ്ങളിൽ ആ ദൈവാശ്രയം കുഞ്ഞുങ്ങൾക്കുണ്ടാകും, അവരുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകും, എന്നെ ശക്തനാക്കുന്ന യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാനും നേടാനും കഴിയും. ഈ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്രതിസന്ധികളും ആപത്തുകളും ഒക്കെ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ ചില ആളുകൾ പരാജയം വന്നു, പ്രശ്നം വന്നു, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ഓവർകം ചെയ്യാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവാശ്രയം ഉണ്ടാകണം. അതായത് എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് നേരിടാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ എന്നെ സഹായിക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ തലമുറയ്ക്കുണ്ടാകണം. ആ സന്ദേശമാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് കൊടുക്കേണ്ടത്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഡി ബാബുവോൾ IAS, ഞാനൊരിക്കൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സുഹൃത്തുക്കൾ വളരെ പരിമിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിരലുകളിൽ താഴെയുള്ള സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ, എനിക്കുള്ളതെല്ലാം പരിചയക്കാരാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, സാറ് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അകത്ത് അന്തർലീനമായിരിക്കുന്ന ഫിലോസഫി അത് ഉൾക്കൊള്ളാൻ പോലും സാധാരണക്കാർക്ക് കഴിയുകയില്ല. കാരണം വലിയൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സുഹൃത്തുക്കളെക്കുറിച്ചൊരു ഒരു അധ്യായം തന്നെ പാസ്റ്റർ ബിനു ജോസഫ് വടശ്ശേരിക്കര ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ യഥാർത്ഥ സുഹൃത്താർ, ഇന്ന് പല ആൾക്കാരും പറയുന്നൊരു കാര്യം, പലരും സുഹൃത്ത് ബന്ധങ്ങളിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ ഒടുവിലാണ് അവരാരും തന്നെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്നുള്ള യാഥാർത്ഥ്യം കൈഫേറിയ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. എന്നാൽ സുഹൃത്തുക്കളില്ലാതെ നമ്മൾക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ സുഹൃത്ത് ആര് എന്നുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, ഞാനൊരിക്കൽ കോഴിക്കോട്ട് MD വാസുദേവൻ നായരെ മാതൃഭൂമിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ, എൻ്റെ എല്ലാ കുറവുകളെയും അംഗീകരിച്ച് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു സുഹൃത്തിനെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് ശ്രവിക്കുന്നതായ യുവജനങ്ങൾ മാത്രമല്ല എല്ലാ മനുഷ്യരോടും ഈ യഥാർത്ഥ സുഹൃത്തുക്കളുമായിട്ടൊരു ഒരു ദീർഘകാല ബന്ധം പുലർത്താൻ ഒരു വ്യക്തിക്ക് സാധ്യമാണോ, അല്ലെങ്കിൽ യഥാർത്ഥ സുഹൃത്തുക്കളില്ലാതെ ജീവിക്കുവാൻ കഴിയുമോ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി യഥാർത്ഥ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടത്? ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, ആക്സിഡൻ്റലി ആണ് വന്നു ചേരുന്നത്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല, നമ്മളെങ്ങനെയോ അങ്ങ് അടുത്തുപോയി. പക്ഷേ ചില സമയങ്ങളിൽ ചില സുഹൃത്തുക്കൾ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നതും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ ഒരു കാര്യം നിശ്ചയമാണ്, 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ലോകത്തിൽ ഇല്ല. ഇപ്പം നമ്മുടെ ഹൃദയരഹസ്യം, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ കാണുമായിരിക്കും. എന്നാൽ സാധാരണ പറയാറുണ്ട്, ലോകത്തിൽ അസൂയയില്ലാത്ത രണ്ടേ രണ്ട് കൂട്ടരെ ഉള്ളതെന്ന് പറയുന്നത് ടീച്ചേഴ്സും മാതാപിതാക്കളും. അപ്പം സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ പോലും ചില സമയത്തെങ്കിലും നമ്മളെ വഞ്ചിക്കുന്നവരും വിശ്വസിക്കാൻ കഴിയാത്തവരും. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഈ ബന്ധങ്ങളിലെ വീഴ്ചകളാണ് ഉണ്ടാകുന്നത്. സുഹൃത്ത് ബന്ധത്തിൽ എന്തുവരെ ആകാം. പിന്നെ ഇന്നത്തെ ഒരു കാലത്ത് യുവജനങ്ങളിടയിലാണെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളുടെ അതിരുകൾ മാറി, ആൺ പെൺ റിലേഷനുകളാണ്, ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളാണ്. അപ്പോൾ എവിടം വരെ ബന്ധങ്ങളാകാം എന്നുള്ള പരിധിയോ, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിൽ എന്തൊക്കെ ഷെയർ ചെയ്യാം,
കൈവായ്പ കൊടുക്കുന്നു, അല്ലെ പണം കൊടുക്കുന്നു, വഞ്ചിക്കപ്പെടുന്നു, ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ 100% വിശ്വസിക്കാൻ സുഹൃത്തുക്കളെ കിട്ടത്തില്ലെങ്കിലും ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ വേണം. ഈ ബന്ധങ്ങളെ നമ്മൾ നന്നായിട്ട് ഊട്ടിയുറപ്പിക്കണം. പ്രശ്നങ്ങളുണ്ടാകും, ചെറിയ പിണക്കങ്ങളുണ്ടാകും, ക്ഷമ പറയാനും ക്ഷമിക്കാനും തയ്യാറാകണം. നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഏത് ബന്ധങ്ങളും നമുക്ക് നിലനിർത്താൻ കഴിയും. ഇപ്പോൾ കുടുംബജീവിതം പോലും ആണെങ്കിലും ഭാര്യപ്പെടുത്തുന്ന ബന്ധമായാലും അതൊരു സുഹൃത്ത് ബന്ധമാണ്. അതിനകത്തും ചെറിയ വിള്ളലുകൾ ഉണ്ടാകുമ്പം ഒന്ന് പറയാനും ഒന്ന് സോറി പറയാനും ഒക്കെ കഴിഞ്ഞാൽ, അതുകൊണ്ട് പറഞ്ഞേ സോറി പറയാൻ പഠിച്ച ജീവിതം എന്ത് ചെയ്യും? രക്ഷപ്പെടും. നമ്മുടെ മുന്നിൽ തെറ്റ് ചെയ്യുന്നവരാ, തെറ്റ് പറയുന്നവരാ, അവരോടൊന്ന് ക്ഷമിക്കാൻ കഴിയുക, അവരോട് സ്നേഹത്തോട് ഇടപെടാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുക. പിന്നെ റിയലായ ഒരു സുഹൃത്ത്, നമ്മുടെ കൂടെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സുഹൃത്തിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ട്. സലോമോൻ രാജാവ് സഹർഷവാക്യത്തിൽ പറയുന്നുണ്ട്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതൻ, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി മാറും. അതെ അതെ. അപ്പൊ സഹോദരനായി മാറുന്ന സ്നേഹിതന്മാർ അങ്ങനെ ഉണ്ട്, അങ്ങനെ പല മാധ്യമങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. കിഡ്നി കൊടുക്കുന്നവര്, സ്വന്തം കണ്ണ് ദാനം ചെയ്യുന്നവര്, മരിച്ചു കഴിഞ്ഞിട്ടല്ല, മരിച്ചു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കാം, ജീവനോടിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്നവരുണ്ട്. അപ്പം ആ ഒരു സുഹൃത് ബന്ധത്തിനൊക്കെ മുകളിൽ ഉള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ യേശു പറയുന്നൊരു കാര്യമുണ്ട്, കൂട്ടുകാരന് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നതിൽ അധികമായ സ്നേഹം ഇല്ല, ആർക്കുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഹീം പ്രകാരമാണ്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. യേശുവിൽ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്. അപ്പം നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ മാറിപ്പോകുമ്പം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന യേശു എന്ന് പറയുന്ന നല്ലൊരു സ്നേഹിതനുണ്ട്. ആ ഒരു സന്ദേശമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം യുവജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫ്രണ്ട്സ് വേണം, ബന്ധങ്ങൾ വേണം, പക്ഷെ അതിനപ്പുറത്ത് എന്നോടൊപ്പം എൻ്റെ ജീവിതയാത്രയിൽ ഈ യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ലോകം കൊണ്ട് തീരുന്നില്ല. അപ്പം മരണത്തിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സുഹൃത് ബന്ധം യേശുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശോഭനമാകും. അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബേക്കണിന്റെ ഒരു കൊട്ടേഷൻ താങ്കൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മോട് പറയുകയും അന്യരുടെ മുമ്പിൽ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അതുപോലുള്ള സൗഹൃദം ഇന്ന് വളരെ അപൂർവമായി മാത്രമേ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. എങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അതിന്റെ പൂർണ്ണമായ ഒരു വികസനത്തിൽ വളർച്ചയിൽ എത്തണമെങ്കിൽ സുഹൃത്തുക്കൾ വേണം. അതൊരു വലിയൊരു യാഥാർത്ഥ്യമാണല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഞങ്ങളൊക്കെ ചെറിയ സ്കൂളുകളിൽ പഠിച്ചിരുന്ന ഒരു കരടിയുടെ കഥയുണ്ട്. ആ ഒരു ശംഖു കരടി, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനത് സ്കൂളിൽ പഠിച്ച് ചെറിയ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇതിൽ പറയുന്നുണ്ട്, കാരണം രണ്ട് സുഹൃത്തുക്കൾ കാട്ടിൽ പോയ സമയത്ത് ഒരു കരടി വരുന്നത് കണ്ട് ഒരുത്തനോടി മരത്തേക്കറി, ഒരുത്തൻ നിലത്ത് മരിച്ചതുപോലെ കടന്നു. അപ്പൊ കരടി ഇവനെ ഒന്ന് മണത്ത് നോക്കി ചത്തം നോർത്ത് മടങ്ങിപ്പോയി. അപ്പം മരത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് ഇവനോട് ചോദിക്കുന്നു, എന്താ കരടി കരടി പറഞ്ഞതെന്ന്. ഇവൻ നൽകിയ മറുപടി ഭയങ്കരമാണ്. ആപത്തിൽ സഹായിക്കാത്ത ഒരു സുഹൃത്തിനെ വിശ്വസിക്കാൻ പാടില്ല. അത് പലപ്പോഴും നമ്മുടെ ഈ ആത്മീയ ലോകത്ത് പോലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സൗഹൃദങ്ങൾക്ക് വലിയ വിലയില്ല, അതിനൊരു വളർച്ചയില്ല. കാരണം ഈ സെൽഫിഷ്നെസ് എല്ലാ സൗഹൃദങ്ങളിലും. ഇപ്പൊ ഞാൻ ഭാഷ ബിനുവിനെ സ്നേഹിക്കുന്നതിന്റെ പുറകിൽ ബിനുവിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ട്, അങ്ങനെ നേട്ടം ഇല്ലെന്ന് എനിക്ക് ബോധ്യം വന്നാൽ നിഷ്കരണം ഞാൻ ഒഴിവാക്കുക. അതൊരു വലിയൊരു ദുരന്തമായി തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത അതാ. കാരണം കൈ കൊള്ളാൻ കാര്യക്കാരൻ എന്നുള്ളൊരു ഒരു ചിന്താഗതിയും ഉണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിലും നമുക്ക് ഇന്ന് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമുക്ക് നാളത്തേക്ക് ഇത് വേണമെന്ന് പറഞ്ഞൊരു ചിന്തയുണ്ട്. ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് ആയിരിക്കാം വലിച്ചെറിയുന്ന ഒരു സിസ്റ്റം. വേണ്ട, എനിക്ക് വേണ്ട. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ ആരുമില്ല. ഇനി പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പോലെ സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടെന്നുണ്ട് വലിച്ചെറിയുക. കാരണം എനിക്ക് വേറെ ആൾക്കാരെ കിട്ടാനുണ്ട്. എന്നാൽ നമുക്ക് ഇതിനെ ഒന്ന് നിലനിർത്താനായിട്ട് വേണമെങ്കിൽ ഒരു അല്പം എഫോർട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇടേണ്ടതായിട്ട് വരും. സുഹൃത്ത് ബന്ധത്തിൽ ഇടണം, എഫോർട്ട് ഇട്ട് നമ്മളവരെ ബന്ധങ്ങൾ നിലനിർത്തണം. അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം ബന്ധങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പം സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതാ പ്രധാനപ്പെട്ടത്. സുഹൃത്തുക്കളില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന പ്രേക്ഷകര്, ഇത് കേൾക്കുന്ന യൗവനക്കാര്, അവർക്ക് യഥാർത്ഥ ചില സുഹൃത്തുക്കളെ ലഭ്യമാക്കുവാൻ താങ്കൾക്ക് കൊടുക്കുവാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ, സുഹൃത്തുക്കളില്ലെന്ന് പറയുമ്പം അതൊരു എക്സ്ക്യൂസ് അല്ല. ചില ആളുകൾ പറയും എൻ്റെ പ്രശ്നമൊന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പം അവരറിയേണ്ട കാര്യം, അവരെ പോലെ തന്നെ അതേ ചിന്താഗതിയിലിരിക്കുന്ന വേറെ ചിലരുണ്ട്. ഇവിടെ എൻ്റെ പ്രശ്നം ഷെയർ ചെയ്യാൻ ആരുമില്ല, എൻ്റെ പ്രശ്നമാണ് വലുത്. അപ്പം അങ്ങനെയുള്ളവർ സാധാരണ ഞാൻ പറയാറുണ്ട്, എവിടെയെങ്കിലും ഒരു വൃദ്ധസാധനത്തിലോ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ ഒക്കെ ഒന്ന് ചെന്ന് കറങ്ങി ഒന്ന് വിസിറ്റ് ചെയ്യാമെങ്കിൽ കാണാം. ജീവിതം മൊത്തം തകർന്നു പോയ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട, ഇനി എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പറ്റാത്ത ഒത്തിരി ആളുകൾ. അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നത്തെ വലുതായി കണ്ടാൽ എനിക്ക് മാത്രം സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളെക്കാളും പ്രതിസന്ധിയിലുള്ളവരുണ്ട്. നമ്മളെയും കൊണ്ട് അവർക്കും ഒരു പ്രയോജനം ഉണ്ടാകും. നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുക, അവരെ സഹായിക്കാൻ കഴിയുക. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിത്തിരിക്കാൻ കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ കഴിയും. ഈ റോമൻ കത്തോലിക്ക സഭ
അവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി ദൈവവിളി ക്യാമ്പുകൾ നടത്താറുണ്ട്. കാരണം ഒരു 18 വയസ്സ് 20 വയസ്സാകുന്ന സമയത്ത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് അവർ ദൈവവിളി എന്നാണ് പറയുന്നത്, ദൈവവിളി തിരിച്ചറിയുവാൻ വേണ്ടി പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിൽ പോയി അതിനുവേണ്ടി ഒരു പ്രത്യേകമായ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ വെന്തക്കോ സഭകളിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ദൈവവിളി ക്യാമ്പെന്ന് പറഞ്ഞൊരു ക്യാമ്പുകൾ അധികമായിട്ട് അങ്ങനെ നടക്കാറില്ല. എങ്കിലും അനേക യുവാക്കരും യുവാക്കന്മാരും അവരുടെ കൗമാരം കഴിയുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ന് അറിയുക, നമ്മൾ ദൈവഹിതം അറിയുക എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവഹിതത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വിവരണമുണ്ട്. എങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു യുവാവ് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നത്? ഞങ്ങൾ ഇപ്പം എക്സൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന പ്രവർത്തനം സാധാരണ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അപ്പം ഞങ്ങൾ ഈ ക്യാമ്പുകളൊക്കെ പങ്കെടുക്കുമ്പോഴും ക്യാമ്പ് നടത്തുമ്പോഴും ഞങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ദൈവഹിതം അറിഞ്ഞ് യാത്ര ചെയ്യുക. അതായത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി യാത്ര ചെയ്യുക. ഇപ്പം നമുക്കറിയാം നമ്മുടെ ലോകത്തിലുള്ള എല്ലാ സാധന സാമഗ്രികൾക്കും പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കി, വാഷിംഗ് മെഷീൻ ഉണ്ടാക്കി, കമ്പനി ഒരു കാറ്റലോഗ് തരുന്നുണ്ട് എങ്ങനെ ഇത് ഉപയോഗിക്കണം, ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടി ദൈവം ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് വ്യക്തിപരമായിട്ട് ജീവിക്കാൻ ആളുകൾ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണയായി ചെയ്യുന്ന ക്യാമ്പുകൾ യുവജനങ്ങളെ ഞങ്ങൾ പ്രേരിപ്പിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഹിതം അറിയുക എന്നുള്ളതാണ്. അതായത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം സദൃശവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം ഇതാണ്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. പ്രൊവേബ്സ് ചാപ്റ്റർ 3:6, സദൃശവാക്യം 3:6. അപ്പം നമ്മുടെ വഴികളും നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ ദൈവം മുന്നോട്ട് നയിക്കും, അതിനുവേണ്ടി നമ്മൾ തയ്യാറാണ്. രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, സങ്കീർത്തന പുസ്തകങ്ങളിൽ 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാ, ഒരു മനുഷ്യൻ്റെ വഴി അതിൽ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയാൽ, പ്രസാദം തോന്നിയാൽ, യഹോവ അവൻ്റെ ഗമനത്തെ എന്ത് ചെയ്യുന്നു? സ്ഥിരമാക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഗോഡ് ഡിലൈറ്റ്സ് ഇൻ എ മാൻസ് വേ ഹി മേക്സ് സ്റ്റെപ്സ് ഫേം. അപ്പോൾ ഒരുത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നിയാൽ ദൈവം അവൻ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ യുവജനങ്ങൾ പറയുന്ന കാര്യത്തുള്ളൂ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കുക. ഇപ്പോൾ ദൈവഹിതപ്രകാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പം പപ്പയ്ക്ക് മമ്മിക്ക് ഇഷ്ടമാണോ, അച്ഛനിഷ്ടമാണോ, പാസ്റ്റർക്ക് ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തെക്കാളുപരി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമാണോ, ആ ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്തു പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. പിന്നെ ജീവിതത്തിലെ ഡിസിഷൻസ് തീരുമാനമെടുക്കുമ്പോഴാണ് ഈ ദൈവഹിതം അറിയണ്ടേ. ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നാൽക്കവലുകൾ നമ്മൾ എത്തി നിൽക്കും. വിവാഹം വരുമ്പം 3 ആലോചന വരുന്നു, 4 ആലോചന വരുന്നു, ഏത് തിരഞ്ഞെടുക്കണം? പഠനം വരുമ്പം ഏത് തിരഞ്ഞെടുക്കണം? ജോലി വരുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം? ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവസന്നിധി വെയിറ്റ് ചെയ്യണം. ബൈബിളിലെ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ 30-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സമയം നമ്മൾ പ്രതിസന്ധിയിലാകുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീ എന്നൊരു ശബ്ദം എന്ത് ചെയ്യും? ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് കാതോർക്കണം. അത് കാതോർക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ മാതാപിതാക്കൾ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ദൈവം എപ്പോഴും വിളിക്കുക, ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തീർന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കഴിയും, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നിലനിൽക്കാനും ജീവിക്കാനും കഴിയും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതാ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നമ്മുടെ മലയാളി യുവാക്കളിൽ യുവാക്കളെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ പഠിപ്പിസ്റ്റ് എന്നുള്ളൊരു പദം. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പദമില്ല, അതിന് ശേഷമുള്ളൊരു ജനറേഷനിലാണ് പഠിപ്പിസ്റ്റുകൾ എന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തക പുഴുക്കൾ. അവർ അവർക്ക് ലഭിച്ചിരിക്കുന്നതായ അവരുടെ സിലബസ് പഠിച്ച് 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 നല്ല മാർക്ക് മേടിച്ച് ആ രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പലരിലും ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ബി ടെക്കുകാരനായിരിക്കാം, എം ടെക്കുകാരനായിരിക്കാം, അല്ലെ അതിലും ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവർക്കൊരു ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും അവരിൽ കാണുന്നുണ്ട്. ഞാനും അങ്ങനെയുള്ള അനേക ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം എന്ന താക്കോൽ ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു അധ്യായമായി എനിക്കത് വായിച്ചപ്പോഴെനിക്കത് തോന്നി. അപ്പോഴ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാനായി അതിനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ട്രെയിനിങ് ആരംഭിക്കുന്ന വീട്ടിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വളരുമ്പോഴാണ് ഇവർക്കൊരു കാര്യം ചെയ്യാൻ തോന്നുമെന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ടത്. ഇപ്പം സാധാരണ ഇപ്പോഴത്തെ വീടുകളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അവർ വരുന്നു, വല്ലതും തിന്നുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ അവരെ ഒന്ന് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കുക. ഇപ്പം ഒന്നുമില്ല, കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ അവരെ ഒന്ന് പഠിപ്പിക്കുക. അപ്പം സാധാരണ ചില വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ്സുകളെ കൊടുക്കത്തുള്ളൂ, കുപ്പി ഗ്ലാസ് കൊടുക്കത്തില്ല. കുപ്പി ഗ്ലാസ് ഇട്ട് എന്ത് ചെയ്യും? അവർ താഴെ ഇട്ട് പൊട്ടിച്ചു കളയും. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ നോക്കി, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്.
ഞാൻ ഈ കുപ്പി ഗ്ലാസ് കൊണ്ട് തന്നെയാണ് വളർത്തിയത്. എൻ്റെ കൊച്ചു കുഞ്ഞിന് രണ്ടര വയസ്സുള്ളപ്പം തൊട്ട് അവൻ കുപ്പി ഗ്ലാസ് എടുത്തുകൊണ്ട് നടക്കും. കാണുമ്പോൾ നമുക്ക് പേടിയാണ്, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് വരെ അവൻ കുപ്പി ഗ്ലാസ് താഴെയിട്ട് എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ അവനെ സ്റ്റീൽ ഗ്ലാസ് കൊടുത്ത് വളർത്തിയാൽ നമ്മൾ അറിയേണ്ടത് അവൻ പോകുന്ന ലോകത്ത്, അവൻ പോകുന്ന ഹോട്ടലുകളിൽ കുപ്പി ഗ്ലാസ് അവൈലബിളാണ്, സ്ഫടിക ഗ്ലാസ്സുകളാണ്, അത് താഴെ വീണ് പൊട്ടുന്നതാണ്. അപ്പോൾ അവൻ പിന്നെ അത് എടുക്കാൻ പേടിക്കും, ഇത് ഞാനെടുത്താൽ പേടിയെ പൊട്ടിപ്പോവും, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ വീടുകൾ ഒരു നല്ല ട്രെയിനിങ് സെൻ്ററായി തീരണം. നമ്മുടെ പണ്ടൊക്കെ പറയാറുണ്ട്, എന്ത് സൂചി എടുക്കാവുന്ന പ്രായത്തിൽ സൂചി, തൂമ്പ എടുക്കാവുന്ന പ്രായത്തിൽ തൂമ്പ എടുപ്പിക്കണം. അപ്പോൾ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം, അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സാർ മുമ്പേ പറഞ്ഞ പോലെ പഠിപ്പിസ്റ്റുകളായി കുറേ പുസ്തകം പഠിച്ചാൽ കിട്ടുന്ന ഒരു അറിവല്ല, അതിനേക്കാൾ ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാകണമെങ്കിൽ സാമാന്യമായി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയണം, അവർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒരു കാര്യം, ഒരു കടയിൽ പോയാൽ എങ്ങനെ വാങ്ങിക്കുന്നത്, എന്ത് ചെയ്യണം, എത്ര രൂപ ബാക്കി കൊടുക്കണം, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇത് തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അവരെ നമ്മൾ ശ്രീബുദ്ധം വളർന്ന പോലെ വളർത്താനൊക്കത്തില്ല. ശ്രീബുദ്ധനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു രാജാവായിരുന്നു, രാജകൊട്ടാരത്തിൽ സമ്പൽസമൃദ്ധി ജീവിച്ചു, വെയിലും ചൂടും ഒന്നുമില്ല, പുറത്തേക്ക് പോവുക. പക്ഷെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ തന്നെ ജീവിക്കണം, വെയിൽ കൊള്ളണം, മഴ നനയണം. അപ്പം നമ്മൾ അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടത്തിൽ, അല്ലാത്തൊരു ചുറ്റുപാടിലാണ് വളർത്തുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുക, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഓർത്തഡോക്സ് സഭയിൽ എൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഗിവറിയസ് മാർ ഒസാച്ചോസ്മിത്ര പോലീത്ത ഞങ്ങൾക്ക് ആ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് 1200 വിദ്യാർത്ഥികളുണ്ട്. അപ്പം അദ്ദേഹം ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഏറ്റവും ആദ്യം ഈ 200 പേരുടെയും പേര് ഇനീഷ്യൽ സഹിതം കാണാതെ പറയുന്നവർക്ക് സമ്മാനം. ഒരു വർഷം എനിക്ക് സമ്മാനം ലഭിക്കുകയുണ്ടായി. അപ്പം ഇതുപോലെയുള്ള ഗുരുക്കന്മാർ, ഇപ്പം നമ്മുടെ ബന്ധക്കോ സമൂഹത്തിലാണെങ്കിലും ഒരുപാട് ലീഡേഴ്സുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്, ഇതുപോലെയുള്ളതായ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവർ അവസരം കൊടുത്ത്, അതൊരു വലിയ ഒരു സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും, അത് പ്രയോജനപ്രദമായ ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങൾക്കും സാധ്യമാണ് എന്ന ഈ ടൈറ്റിലൂടെ തന്നെ ഇതിലേതെല്ലാം കാര്യങ്ങൾ യുവജനങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ള സകല വിഷയത്തെക്കുറിച്ചും വളരെ ആധികാരികമായി, വളരെ മനോഹരമായി ഒരു പുസ്തകമായി ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ പാസ്റ്റർ വിനു ജോസഫ് വടശ്ശേരിക്കര അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. ഇതൊരു മുഖസ്തുതിയല്ല, ഈ പുസ്തകത്തിലൂടെ കടന്നു പോയത് കൊണ്ട് എനിക്ക് നേരിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത് ശ്രവിക്കുന്നതായ, ഈ പ്രോഗ്രാം കാണുന്നതായിട്ടുള്ള പ്രേക്ഷകരോട് പറയുവാനായിട്ടുള്ളത്, നിങ്ങളെല്ലാവരും ഈ പുസ്തകം മേടിക്കണം. പ്രായവ്യത്യാസം കൂടാതെ ഇത് മേടിച്ച് വായിച്ച് ഇതിൽ നിന്ന് ക്ലാസ് എടുത്ത് നമ്മുടെ യുവതലമുറയെ നല്ലൊരു മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഗ്രന്ഥകാരൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പികൾ കുമ്മനാട് ഹെബ്രോൻ ബുക്ക് ഡിപ്പോയിലും അതുപോലെ തന്നെ തിരുവല്ല CSSലും ലഭിക്കുന്നതാണ്. എല്ലാ വ്യക്തികളും ഇത് മേടിച്ച് നമ്മുടെ തലമുറയെ ഒരു ശക്തമായ ഒരു തലമുറയാക്കി മാറ്റുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തിരക്കുകൾക്കിടയിലും പ്രിയ വിനു ജോസഫ് വടശ്ശേരിക്കര, താങ്കൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന്, ഇത്രയും വിലയേറിയ താങ്കളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ തങ്ങളോടുള്ള പ്രത്യേകമായ ആ പവർവൃഷൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി അടുത്ത എപ്പിസോഡിൽ നാം തമ്മിൽ കാണുന്നതുവരെ സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.